നമസ്കാരം. മന്ത്രിയോടൊപ്പം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ഇന്നുള്ള മന്ത്രി, ഇന്ന് നമ്മോടൊപ്പമുള്ള മന്ത്രി ഒരു വനിതാ മന്ത്രിയാണ്, CPIയുടെ വനിതാ മന്ത്രി. ഏകദേശം 60 വർഷങ്ങൾക്ക് ശേഷമാണ് CPI ഒരു വനിതാ മന്ത്രിയെ നിയോഗിക്കുന്നത്. കാനം രാജയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വനിതാ മന്ത്രി ലഭിക്കുകയാണ്. ക്ഷീര വികസനം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളാണ്. മറ്റാരുമല്ല അത്, മിനിസ്റ്റർ ജെ ചിഞ്ചു റാണി. നമുക്ക് മിനിസ്റ്ററെ മന്ത്രിയോടൊപ്പം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. മിനിസ്റ്റർ, സ്വാഗതം. സ്വാഗതം. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വർഷങ്ങൾക്ക് ശേഷമാണ് CPIക്ക് ഒരു വനിതാ മന്ത്രി ലഭിക്കുന്നത്. കാനം രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വനിതാ മന്ത്രി പദവി ലഭ്യമാകുന്നതിലൂടെ എന്തൊക്കെ സാമൂഹ്യ നേട്ടമാണ് ഉണ്ടാകുന്നത്? സാമൂഹ്യ നേട്ടം ഉണ്ടാകുന്നത് ജനങ്ങൾക്ക്. ജനങ്ങൾക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒരു മന്ത്രി എന്ന നിലയ്ക്ക്. പ്രത്യേകിച്ചും ക്ഷീര വകുപ്പ് ഉൾപ്പെടെ, മൃഗസംരക്ഷണ വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ അത് സാധാരണ ജനങ്ങളിലേക്ക് ഒരു ഒട്ടേറെ കാര്യങ്ങൾ, ചെറിയ ചെറിയ തൊഴിൽ സംരംഭങ്ങൾ ഉൾപ്പെടെ തുടങ്ങത്തക്ക നിലയിൽ ക്ഷീരമേഖലകളിൽ ധാരാളം മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. മൃഗസംരക്ഷണ മേഖലയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എന്തൊക്കെയാണ് മിനിസ്റ്ററുടെ മനസ്സിൽ വിഭാവനം ചെയ്തിരിക്കുന്ന? ഇപ്പം അറിയാം, ആദ്യ MLA മന്ത്രിയായി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം പദ്ധതികൾ മനസ്സിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്, ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ് മിനിസ്റ്ററുടെ മനസ്സിലുള്ളത്? മനസ്സിലുള്ളത്, നമ്മൾ ഇന്ന് കേരളത്തിൽ പാൽ ഉൽപ്പാദനമാണ് ഒന്ന്. കാരണം സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യം കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത്തവണത്തെ ഗവൺമെൻറ്റും ആ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ മുട്ട, നമ്മുടെ മാംസം അന്യ സംസ്ഥാനത്ത് നിന്ന് ഇതൊക്കെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യം കൂടെ ഞങ്ങൾ ഇത്തവണ കൊണ്ടുവരും. അതിനുവേണ്ടിയിട്ട് നമ്മുടെ കോർപ്പറേഷൻ, നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ തന്നെ കീഴിൽ പലവിധ കോർപ്പറേഷനുണ്ട്. ആ കോർപ്പറേഷനെല്ലാം ഇതിനു വേണ്ടി ഞങ്ങൾ തയ്യാറെടുപ്പിക്കും. ജീവൻ TV മുന്നോട്ട് വയ്ക്കുന്ന 2-3 നിർദ്ദേശങ്ങളുണ്ട്. അതായത്, ഒന്നാമത്തെ നിർദ്ദേശം, മലബാർ മേഖലയിൽ മിച്ചം വരുന്ന പാല്, കർഷകർ മിച്ചം വരുന്ന പാല് അവർക്ക് സംഭരിച്ച് അത് പാൽപ്പൊടിയാക്കി മാറ്റാനുള്ള ഒരു നിർമ്മാണ ഫാക്ടറി അത് തുടങ്ങേണ്ടത് അത്യാവശ്യമല്ലേ? എങ്ങനെയാണ്? അതെ, അത് നല്ല നിർദ്ദേശമാണ്. നമ്മൾ അതിന് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ അതിന് തുടക്കമിട്ടു. നമ്മൾ ഇപ്പം മലപ്പുറം ജില്ലയിലാണ്, അവിടെ ഒരു പാൽ ഫാക്ടറിക്ക് നമ്മൾ തുടക്കമിട്ട് കഴിഞ്ഞ ഗവൺമെൻറ്. ഏകദേശം 52 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി നമ്മളവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഏകദേശം 1 വർഷത്തിനകം ആ ഫാക്ടറി നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ അധികം വരുന്ന പാല് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ കൊണ്ടുവന്നാണ് നമ്മൾ പൊടിയാക്കി കൊണ്ടുവരുന്നത്. കോവിഡ് സമയത്ത് നമുക്കറിയാം, ഞങ്ങളുടെ മന്ത്രിസഭ അധികാരത്തിൽ കയറിയ അന്ന് തന്നെ ഈ പാലുകളെല്ലാം കർഷകർ ഒഴുക്കിക്കളയുന്നു, ഇത് ആരും സംഭരിക്കുന്നില്ല, മിൽമ സംഭരിക്കുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം ഇവിടെ നടന്നു. ഞങ്ങൾ അന്ന് തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ, ഗവൺമെൻറ് സെക്രട്ടറിയെ, നമ്മുടെ മൃഗസംരക്ഷണ ഡയറക്ടർ ഉൾപ്പെടെ ഞങ്ങൾ വിളിച്ചു ചേർത്ത് അടിയന്തര നടപടിയെടുത്ത് 3 ദിവസം കൊണ്ട് 100% പാലും മിൽമ തന്നെ ഏറ്റെടുക്കുവാനും, ബാക്കി വരുന്നത് അവർ പാൽപ്പൊടിയാക്കാൻ നമുക്ക് ഇവിടുന്ന് 10-30 ടാങ്കുകളുണ്ട്, അത് തമിഴ്നാട്ടിൽ പോയി ഇത് പൊടിയാക്കിയും വരുന്നുണ്ട്. ആ പൊടി വേണമെങ്കിലും നമ്മൾ എടുക്കാൻ തയ്യാറാണ്. എടുത്ത് നമ്മുടെ സ്കൂൾ കുട്ടികളുടെ കിറ്റുകളിൽ നമുക്ക് പാൽപ്പൊടി വേണമെങ്കിൽ കൊടുക്കാം, അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നെയ്യ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനങ്ങ് ഇപ്പോഴത്തെ ഒരു സമയത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അത് തുടങ്ങാനൊരു ബുദ്ധിമുട്ടുമില്ല, അത് തുടങ്ങാനും ഒന്നുമില്ല, എല്ലാം റെഡി ആയിരിക്കുകയാണ്. ടെൻഡർ നടപടി കഴിഞ്ഞാൽ ഉടനെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജീവൻ്റെ നിർദ്ദേശത്തോട് യോജിക്കുന്നു ഞങ്ങളുടെ നല്ല ആ നിർദ്ദേശം, ഒരു നല്ല നിർദ്ദേശമാണ്. കാരണം ഇത്രയധികം കർഷകർ ഈ അധിക പാല് നമ്മുടെ സംഘത്തിൽ വരുന്നു, ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മിൽമ എടുക്കുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്കേ വരുന്നില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കത് സംസ്കരിച്ച് നമുക്ക് പൊടിയാക്കി മാറ്റാൻ സാധിക്കും. നമുക്ക് തന്നെ അത് വിൽക്കവും ചെയ്യാം അകത്തും. അതെ അതെ അതെ, എല്ലാം ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത്തെ ഒരു നിർദ്ദേശം ജീവൻ TV മുന്നോട്ട് വയ്ക്കുന്നത്, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ മൃഗങ്ങൾക്കുള്ള വെറ്റിനറി മെഡിസിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനം, ഒരു ഫാക്ടറി ഉണ്ടാക്കിക്കൂടെ? എങ്ങനെയാണ് അത്? നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. നമുക്ക് വെറ്റിനറി യൂണിവേഴ്സിറ്റിയൊക്കെ ഉള്ളതാണ്.
അവിടെ ഒട്ടനേകം പ്രൊഫസർമാരുണ്ട്, പല ആൾക്കാരും നല്ലതുപോലെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ അടുത്ത സമയത്ത് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ഒരു നല്ല ടീം, ഡോക്ടേഴ്സിൻ്റെ ഒരു ടീം ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നമ്മൾ ഈ പിന്നെ മരുന്ന് നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് അവരുമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സംസാരിച്ച് നമുക്ക് ആ തരത്തിലുള്ള ചില കാര്യങ്ങൾ അവർ ചെയ്യണമല്ലോ. യൂണിവേഴ്സിറ്റികളാണ് പലപ്പോഴും നമ്മളിതിനൊക്കെ വിദേശ രാജ്യത്തെയും മറ്റ് രാജ്യങ്ങളെയും ആശ്രയിക്കുമ്പോൾ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള സയൻറ്റിസ്റ്റുകളും മറ്റുള്ള ആൾക്കാരും അവർ യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ അവരോട് ഒരു പുതിയ നിർദ്ദേശം കൂടെ ഞാൻ കൊടുത്തത്, നമുക്ക് ഈ പുറത്തുനിന്ന് നമ്മുടെ ഒരു പശു അല്ലെങ്കിൽ 5 പശു വേണമെങ്കിൽ എല്ലാവരും തമിഴ്നാട് ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് കാണാം. പുറത്തുനിന്നാണ് ഈ പശുക്കളെ മുഴുവൻ കൊണ്ടുവരുന്നത്. എന്നാൽ കേരളത്തിൽ നമുക്കറിയാം KLD ബോർഡ് കുറച്ച് എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ കന്നുകുട്ടികളെയൊക്കെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി യൂണിവേഴ്സിറ്റി പുതിയ ഇനം ജനുസുകൾ, നല്ല ഇനം, കാരണം ഏറ്റവും കൂടുതൽ പാൽ തരുന്ന പശുക്കൾ നമുക്ക് അതിൻ്റെ പുറത്തുനിന്നൊക്കെ നമുക്കത് കൊണ്ടുവരാം. അതിൻ്റെ സിറം എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു. അത് നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ അത് നമുക്കിവിടെ കേരളത്തിൽ തന്നെ അത്തരത്തിലുള്ള പുതിയ കുട്ടികളെ നമുക്ക് വാർത്തെടുക്കുവാനും നമ്മുടെ ആവശ്യക്കാർക്ക് ക്ഷീരകർഷകർക്ക് നല്ല ഇനം പശുക്കുട്ടികളെ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഓൾറെഡി ഞങ്ങൾ അവരുമായിട്ട് അത് സംസാരിച്ചു കഴിഞ്ഞു. അതിനുള്ളൊരു വലിയ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനോടൊപ്പം നമുക്ക് ഈ പറഞ്ഞ നിർദ്ദേശം കൂടെ നടപ്പിലാക്കാം. കാരണം ഇതിന് കൊടുക്കുന്ന ഈ മെഡിസിൻ എല്ലാം നമുക്ക് ഈ തരത്തിലൊരു നല്ല സ്ഥാപനം നമുക്ക് കൊണ്ടുവന്നുകൊണ്ട് കുറച്ച് മുമ്പ് ഏതൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സംവിധാനം കൂടെ നമുക്ക് നോക്കാം. അതെ, മനുഷ്യരെ പോലെ തന്നെ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ് തീർച്ചയായിട്ടും. ഇനി മൂന്നാമത്തെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുള്ളത്, ഗ്രാമ അടിസ്ഥാനത്തിൽ ഗ്രാമീണ മേഖലയിൽ ഒരു നമ്മുടെ ബാങ്കുകളുടെ സഹകരണത്തോടെ ഇപ്പൊ 2 ലക്ഷം 3 ലക്ഷം രൂപ വായ്പ വാങ്ങി ഒരു ഡയറി സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചുകൂടെ, എങ്ങനെയാണ്? പിന്നെന്താ അത് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ ആൾറെഡി നമുക്ക് കുറച്ച് സ്കീമുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിന് 2 പശുക്കളുള്ള യൂണിറ്റ്, 5 പശുക്കളുള്ള യൂണിറ്റ്, 10 പശുക്കളുള്ള യൂണിറ്റ്. ഈ യൂണിറ്റ് കർഷകൻ ആപ്ലിക്കേഷൻ തരുന്നതനുസരിച്ച് നമുക്ക് ഒരു പഞ്ചായത്തിൽ പശുഗ്രാമം പഞ്ചായത്തായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കും. അപ്പോൾ അവിടെ ഇത്ര കർഷകർക്ക് ഇത്ര പശുക്കളെ വീതം, 5 പശുക്കളെങ്കിൽ 5, 2 പശുക്കളെങ്കിൽ 2. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകൾ ഓരോ പഞ്ചായത്തിലും നമ്മൾ സെലക്റ്റീവ് ചെയ്ത് നമുക്ക് അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ ഡയറി യൂണിറ്റുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതെ അതെ, അത് ഈ പകുതി കൂടുതൽ അവർക്ക് സബ്സിഡിക്കാണ് നമ്മൾ കൊടുക്കുന്ന, അങ്ങനെയുണ്ട്. പക്ഷെ ബാങ്ക് ലോൺ നമുക്ക് അതും നമുക്ക് കൊടുക്കാം. കാരണം ഈ വെളിയിൽ നിന്നൊക്കെ ഒരുപാട് വിദേശ മലയാളികൾ ഒരു ജോലിയും ഇല്ലാതെ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നവരുണ്ട്. അവർ ഏറ്റവും കൂടുതൽ തിരിക്കുന്നത് ഇതുപോലുള്ള ഡയറി യൂണിറ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പൗൾട്രിയുമായി ബന്ധപ്പെടുന്ന വലിയ വലിയ യൂണിറ്റുകൾ അവരെടുക്കുന്നുണ്ട്. 1000 കണക്കിന് കോഴികളെ വളർത്താനുള്ള വലിയ ഫാമുകൾ നിർമ്മിച്ചെടുത്ത് ആ കോഴിയെ 45 ദിവസം കഴിഞ്ഞ് ഇറച്ചിയാക്കുന്ന സംവിധാനത്തിലേക്ക് പോകുന്ന നല്ല യൂണിറ്റുകൾ നമുക്ക് തുടങ്ങാൻ പറ്റും. അങ്ങനെയൊക്കെ ആണെങ്കിൽ മലബാർ മേഖലയിലും ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം കർഷകർക്ക് അത് ഗുണം ചെയ്യില്ലേ? അതെ അതെ, ഗുണം ചെയ്യും. പ്രത്യേകിച്ച് സാധാ കർഷകർക്കും ഈ വെളിയിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർക്കും ഒക്കെ നമുക്ക് സഹായം കൊടുക്കാൻ സാധിക്കും. സ്ത്രീ ഒരു വനിതാ മന്ത്രി എന്നുള്ള നിലയിൽ ധാരാളം വനിതകൾ എന്തൊക്കെ പദ്ധതികൾ ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും. സാധാരണ നമുക്കറിയാം ഒരു വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. ഒരു കോഴികളെ വളർത്തുക, കാട, മുയൽ അങ്ങനെയൊക്കെ വളർത്തി അവർക്ക് വനിതകൾക്കായി എന്തൊക്കെയാണ് മിനിസ്റ്ററുടെ മനസ്സിലുള്ള പദ്ധതികൾ? ഞാൻ കഴിഞ്ഞ 5 വർഷം പൗൾട്രി കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഞങ്ങൾ ഒട്ടനേകം പദ്ധതി കേരളത്തിലെമ്പാട് ഞങ്ങൾ ചെയ്തു. മുട്ട ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തം വരിക എന്നുള്ളൊരു വലിയ ലക്ഷ്യത്തോടെ ഞങ്ങൾ പോയി. 1 മാസം ഞങ്ങൾ 1 ലക്ഷം കോഴികളെ കേരളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ പഞ്ചായത്ത് സെലക്ട് ചെയ്ത് വിധവകളായിട്ടുള്ള സ്ത്രീകൾ അവർക്ക് ഒരു 10 കോഴിയും 10 കിലോ തീറ്റ സൗജന്യമായി കൊടുക്കും. പൗൾട്രി കോർപ്പറേഷൻ വഴി ഇങ്ങനെ ചെയ്യാൻ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു പഞ്ചായത്തിൽ നമ്മൾ 2000 വിധവകളെ കാണുന്നു, ഒന്നും രണ്ടും ഇല്ല. ഭർത്താക്കന്മാർ മരിച്ച അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ച ഇത്രയും ആൾക്കാരുണ്ട് എന്നുള്ളത് നമ്മൾ ഈ സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഓരോ പഞ്ചായത്തിലും കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും ചെല്ലുമ്പോഴാണ് കാണാൻ കഴിയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ്മാരാണെങ്കിൽ ഈ സ്കീമിനെ വളരെ വളർത്തി, കാരണം ധാരാളം കോഴികൾ അവിടെ ചെന്നെത്തും. 30,000-40,000 കോഴിയെ മുട്ടയിടുന്നതിന് 1 മാസം മുമ്പ് ഞങ്ങൾ കൊണ്ടുവന്ന് അവരുടെ കൈ കൊടുക്കുകയാണ്. ഒരു വീട്ടിൽ ഈ കോഴി വളർന്നാൽ 120 ദിവസം കഴിഞ്ഞാൽ
നമ്മുടെ കയ്യിൽ 10 കോഴിയിൽ പോട്ട് 8 കോഴി മുട്ടയിട്ടാൽ 8 മുട്ട നമ്മുടെ കയ്യിൽ കിട്ടും. അത് സ്ത്രീകൾക്കൊരു വരുമാന മാർഗ്ഗമാണ്. വരുമാനമാണ്, അത് വരുമാനമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊടുക്കുന്നു. ഗ്രാമം നിറയെ കോഴി എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്, അതിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. 8 കോഴിയും 5 കിലോ തീറ്റയും മരുന്നും ഇതെല്ലാം ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഇരുന്ന് ഈ 5 വർഷം ചിലപ്പോൾ 1 മാസം ഞങ്ങൾ 1 കോടിയുടെ പദ്ധതി ഞാൻ ഓടി നടന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച് നല്ലതുപോലെ സ്ത്രീകളെ നമുക്ക് സഹായിക്കാൻ പറ്റും ഇത്തരത്തിലുള്ള പിന്നെ സ്കീമുകൾ കൊണ്ടുവന്നു. അതുമാത്രമല്ല കുടുംബശ്രീക്കാരുണ്ട്. ആ കുടുംബശ്രീയിലെ പിന്നെ സ്ത്രീകളെ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പൗൾട്രിയാണ് സഹായിച്ചത്. ഓരോ നമ്മൾ ജില്ലകളും എടുത്തു കഴിഞ്ഞാൽ 10 or 20 യൂണിറ്റുകാർക്ക് 1000 കോഴി വെച്ച് വളർത്താൻ കൊടുക്കും. 45 ദിവസം വളർന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ആ കോഴിക്ക് നമ്മൾ 85 രൂപ 1 കിലോ. അങ്ങനെ 2 കിലോയും സംതിങ്ങും കാണും ഒരു കോഴി എടുത്താൽ. അത്രയും രൂപ അവരുടെ കൈകളിലേക്ക് എത്തുകയാണ്. അപ്പൊ തീറ്റയുടെയും അവർ വളർത്തുന്ന ചെലവും കഴിഞ്ഞാൽ 10,000-40,000 രൂപ അവരുടെ കയ്യിൽ വരികയാണ്. അവർ വളരെ അന്തസ്സോടുകൂടിയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് വേറെ ഏത് പിന്നെ വരുമാനവും ഇത്രയധികം ഞങ്ങൾക്ക് കിട്ടാറില്ല എന്ന് പറയുന്ന ധാരാളം സ്ത്രീകളെ. മറ്റു പദ്ധതികൾ എന്തൊക്കെയാണ് വീട്ടമ്മമാർക്കായി? എന്തൊക്കെയാണ് ഇതേപോലെ വീട്ടമ്മമാർക്ക് ചിലത് നമ്മുടെ മനസ്സിലുണ്ട്. ഞാനത് വേറെ അല്ലാതെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ പാൽ ആയിട്ട് ബന്ധപ്പെടുന്ന നമ്മുടെ സൊസൈറ്റികളുണ്ടല്ലോ, പാൽ സൊസൈറ്റി, അവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കർഷകരുണ്ട്. അത്തരത്തിലുള്ള കർഷകർക്ക് പാൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് മിൽമ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇപ്പോഴുണ്ട്. അവർക്ക് അതിന് ട്രെയിനിങ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, ബാക്കിയുള്ള സംവിധാനങ്ങൾ ചില ഏജൻസിയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചില ഏജൻസികളുണ്ട്. അവർക്ക് ഒരുപാട് സ്കീംസ് ഉണ്ട്. അവർക്ക് സബ്സിഡി ഉൾപ്പെടെ കൊടുക്കാൻ പറ്റും, അവർക്ക് ലോൺ ഉൾപ്പെടെ കൊടുക്കാൻ പറ്റും. ഞാൻ ഇത്തവണ അത്തരത്തിലുള്ള ഒരു കൂട്ടരുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ചെന്നപ്പോഴാണ് ഞാനിത് കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കൊണ്ടുവന്ന് ഈ കേരളത്തിലെ ഈ പാവപ്പെട്ട ഇത്തരത്തിലുള്ള സ്ത്രീകളെ സഹായിക്കുന്ന ഒരുപാട് സംഘങ്ങൾ നമ്മൾ തുടങ്ങും. കാരണം നമ്മളൊക്കെ ഒരു സ്ത്രീ സംഘടനയുടെ ഒരു നേതാവും അതോടൊപ്പം തന്നെ വീട്ടമ്മമാരുടെ ഒരു നേതാവും കഴിഞ്ഞ 20 വർഷക്കാലം ഞാൻ ജനപ്രതിനിധിയായിരുന്നു. ഞാനൊരു ജനപ്രതിനിധിയും കൂടെ ആയിരുന്നു. അപ്പോൾ എങ്ങനെയുള്ള ആൾക്കാരെയാണ് സഹായിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. ആ തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ എന്തായാലും ഈ 5 വർഷം ഇവിടെ കേരളം ഭരിക്കാൻ പോവുക, നമ്മുടെ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുകയാണ്. ഞങ്ങളെല്ലാം ഗവൺമെൻറ് ഭാഗമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടുന്ന ഒട്ടേറെ പദ്ധതികൾ നമ്മൾ കൊണ്ടുവരും, അതൊക്കെ നടപ്പിലാക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് വെറ്റിനറി യൂണിവേഴ്സിറ്റികളുണ്ട്. മൃഗസംരക്ഷകരായ കർഷകർക്ക് ഈ വെറ്റിനറി യൂണിവേഴ്സിറ്റിയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എന്തൊക്കെ അവർക്ക് ഉപയോഗപ്രദമാക്കി തീർക്കാൻ സാധിക്കും? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെറ്റിനറി യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് വെറ്റിനറി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പല യൂണിവേഴ്സിറ്റികളും ഇപ്പം നമുക്ക് ഈ പിന്നെ നമുക്കിവിടെ സ്ഥാപിതമായിട്ടുണ്ട്. തൃശ്ശൂരും അതുപോലെ തന്നെ മലപ്പുറവും കേന്ദ്രീകരിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഈ യൂണിവേഴ്സിറ്റികൾ അതിൻ്റെ ഹെഡൊക്കെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുമായിട്ട് ഞങ്ങൾ പലവിധ ചർച്ചകളൊക്കെ ഇപ്പം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിൽ ഒന്നും ഞാൻ ചർച്ച ചെയ്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പശുക്കുട്ടികൾ ഏറ്റവും ആധുനിക രീതിയിലുള്ള പുതിയ സംവിധാനത്തിലുള്ള ഏറ്റവും കൂടുതൽ നമുക്ക് പാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാവുന്ന ജനസുകളെ പിന്നെ ഇറക്കുക എന്നുള്ളത്, അത് കർഷകർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കർഷകർ ഇത്രയും രൂപ കൊടുത്ത് ഒരു പശു വേണമെങ്കിൽ ചിലപ്പോൾ 1.5 ലക്ഷം രൂപ കൊടുത്തെങ്കിൽ അവർക്കത് മേടിക്കാൻ പറ്റും. ആ നിലയിലല്ലാതെ തന്നെ ഈ കന്നുകുട്ടികളെ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ കഴിയും. പിന്നെ ഈ നമ്മൾ ഒരുപാട് നമുക്ക് സംഘങ്ങളുണ്ട്, അതുവഴി നമ്മൾ കന്നുകുട്ടി പരിപാലനം നടപ്പിലാക്കും. ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നമ്മൾ ദത്തെടുക്കുന്നത് പോലെ സംഘം തന്നെ അവർക്ക് വേണ്ടുന്ന തീറ്റയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. തൊഴുത്ത് നിർമ്മാണത്തിന് നമ്മൾ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിരവധി മേഖലയിൽ അവർക്ക് മെയിൻ്റെനൻസ് വേണമെങ്കിൽ ആ തരത്തിൽ വ്യത്യസ്ത മേഖലകളിൽ ധാരാളം നമുക്ക് ചില പ്രോജക്റ്റുകളുണ്ട്. അതെല്ലാം നമ്മൾ ഇത്തവണ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം കർഷകർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നവർ കാലിത്തീറ്റ, കോഴിത്തീറ്റ അങ്ങനെയുള്ള അതിനുള്ള നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ 2 ഫാക്ടറികളുണ്ട്. അപ്പോൾ അത് ഇനിയും അത് വിപുലപ്പെടുത്തുമോ? എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും? കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമുള്ള കേരള ഫീഡ്സിൻ്റെ കീഴിൽ നമുക്കിതിൻ്റെ സ്ഥാപനങ്ങളുണ്ട്. അപ്പം അതുപോലെ തന്നെ കോഴിത്തീറ്റയ്ക്ക് വേണ്ടി പ്രത്യേകം ഇപ്പോൾ ഇവർ ഈ കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് ഉദ്ഘാടനം ചെയ്ത ചില ഫാക്ടറികളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് തുറന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ കേരള ഫീഡ്സ് വഴി തന്നെ നമുക്ക് ഈ കന്നുകുട്ടികൾക്ക് അല്ലെങ്കിൽ പശുക്കൾക്ക് വേണ്ടുന്ന എല്ലാ തീറ്റയും അവർക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ അവർ കുറച്ച് നഷ്ടത്തിലാണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് കഴിഞ്ഞ തവണ കാലിത്തീറ്റയ്ക്ക് വില വർദ്ധിക്കരുതെന്ന് പറഞ്ഞു. കാരണം വെള്ളപ്പൊക്കം വന്നു, പിന്നെ നമുക്ക് ഇപ്പോൾ നിപ്പ വൈറസ് അതിൻ്റെ ഇടയ്ക്ക് വന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമുക്കറിയാം COVID-19 വന്നു. ഇതൊക്കെ വരുമ്പോൾ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. ഇപ്പോഴും പലരും പറഞ്ഞു തുടങ്ങി ഇതിനൊക്കെ വില കൂടുതലാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ ആൾക്കാരുണ്ട്.
ഇപ്പോൾ ഒരു പിന്നെ ടൺ നമ്മൾ ഇറക്കിയാൽ 75 രൂപ നമ്മുടെ കേരള ഫീഡ്സിൻ്റെ റേറ്റ് കുറവാണ്. പൊതുവിപണിയിൽ KS കാലിത്തീറ്റ ഉൾപ്പെടെയുള്ള ഒട്ടനേകം ഒരുപാട് കാലിത്തീറ്റകളുണ്ട്, നല്ല വില കൊടുക്കണം. എന്തിനാ ആൾക്കാർ അതിൻ്റെ പുറകെ പോകുന്നത്? ഗവൺമെൻറ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കേരള ഫീഡ്സ് പോലെയുള്ള സ്ഥാപനം ഉണ്ടായപ്പോൾ അവർക്ക് ഒരുപാട് യൂണിറ്റുകളുണ്ട്. കേരള ഒട്ടാകെ തന്നെ പലയിടവും അതിൻ്റെ യൂണിറ്റുകളുണ്ട്. അതിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കേരള ഫീഡ്സ് ഉൽപ്പന്നം എന്ന്. അത് മേടിക്കണം, അത് ആൾക്കാർ മേടിക്കണം. 75 രൂപ അതിന് കുറവാണ്. ഗവൺമെന്റ് ചിലപ്പോൾ പരസ്യം എന്തിനാ കൊടുക്കും? നമ്മുടെ ആൾക്കാർക്ക് അത് അറിഞ്ഞുകൂടി, നമ്മുടെ കേരളത്തിൽ തന്നെയല്ലേ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെയൊക്കെ ഗുണനിലവാരമൊക്കെ നമുക്ക് പരിശോധിക്കാനുള്ള സംവിധാനം കേരളത്തിൽ തന്നെയുണ്ട്. അതെല്ലാം നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ കോഴിത്തീറ്റ നമുക്ക് ആ നിലയിൽ ഇപ്പം നമ്മൾ കേരള ഫീഡ്സിൻ്റെ MD ഉൾപ്പെടെ നമ്മൾ വിളിച്ച് അടിയന്തരമായിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇതുപോലെ കർഷകർക്ക് തീറ്റയൊന്നും കിട്ടുന്നില്ല, വില കൂടുതലാണ്, നിങ്ങൾ അടിയന്തരമായിട്ട് അത് ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം ആലോചിക്കണമെന്ന് പറഞ്ഞു. അവർ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുക്കാം. പക്ഷേ റേറ്റ് കൂടുതൽ ഉള്ളതിന് ഇപ്പോൾ അത് ഇച്ചിരി അതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസിന് ഭയങ്കര വിലയാണ്. കാരണം കേരളത്തിൽ അതില്ല, ഇത് മുഴുവൻ പുറത്തുനിന്നാണ് വരുന്നത്. കോവിഡ് സമയത്ത് ഈ വണ്ടികളൊക്കെ വരാനും അത് തിരിച്ചു പോകാനും ഒക്കെ ഉള്ള വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മൾ എന്നാലും അവർ ആ ബുദ്ധിമുട്ട് സഹിച്ച് സാധനം ഇറക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ കോവിഡ് സമയത്ത്. ഇപ്പോൾ ധാരാളം കോഴികൾ ചത്തു, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ നമ്മൾ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുള്ളത് പോലെ തന്നെ മൃഗങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്. അവർ ഒരു അത് അങ്ങനെ നശിക്കുന്ന കോഴികൾ, അങ്ങനെ കാട, മുയൽ, അങ്ങനെ വളർത്തുമൃഗങ്ങൾ നശിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണ് മനസ്സിൽ? കോഴിയും പക്ഷികളുടെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം അതിനൊന്നും നമ്മൾ അങ്ങനെ സഹായം കൊടുക്കാൻ, അതിനെ രജിസ്റ്റർ ചെയ്യാനോ അങ്ങനൊന്നും പറ്റത്തില്ല. അതേസമയം ഒരു കന്നുകാലി ആകുമ്പോൾ അതിനെ മേടിക്കുമ്പോഴേ ഇൻഷുറൻസ് നടപ്പിലാക്കും. ആ ഇൻഷുറൻസ് ഉള്ള കന്നുകാലികൾക്ക് അവർക്ക് അതിനുള്ള പണം കിട്ടും, അത് കൊടുക്കുന്നുണ്ട്. ഇൻഷുറൻസ് എന്തൊക്കെ സംവിധാനങ്ങളിലൂടെയാണ് സാധാരണ ജനങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും? അല്ല, അത് നമ്മുടെ വെറ്റിനറി ഡോക്ടർമാർ, അതായത് മൃഗാശുപത്രി ഉണ്ടല്ലോ, അവരാണ് ഈ ഇതിനെ വന്ന് പരിശോധിക്കുകയും അതിനെ പോസ്റ്റ്മോർട്ടം, ഒരു പശു മരിച്ചാൽ പെട്ടെന്ന് തന്നെ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തു, അതെന്ത് കാരണത്താലാണ് മരണപ്പെട്ടത്, ഇതെല്ലാം പരിശോധിക്കേണ്ടത് ചുമതല അവരാണ്. അവരാണ് അത് മുഴുവൻ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ബാക്കിയുള്ള കാര്യങ്ങളും, അത് എത്ര രൂപ വിലയുള്ളതാണ്, എത്ര രൂപയ്ക്കാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്, അവരത് മൊത്തം തയ്യാറാക്കി അവരാണ് സബ്മിറ്റ് ചെയ്യേണ്ടുന്നത്. അവർ സബ്മിറ്റ് ചെയ്താൽ അതിനനുസരിച്ചിട്ടുള്ള പണം കൊടുക്കും. അത് അങ്ങനെയാണ് അത് ചെയ്യുന്നത്. മറ്റൊരു കോഴികളുടെ ഒന്നും നമ്മൾ അങ്ങനെ പറയുന്നില്ല. ഇപ്പോൾ പലർക്കും ഒരു ടെൻഷനുണ്ട്, അതായത് മൃഗസംരക്ഷണ വകുപ്പൊക്കെ ഒരു എന്താ താഴെത്തട്ടിലേക്ക്, മൃഗസംരക്ഷണ വകുപ്പ് ഉണ്ടെങ്കിലും താഴെത്തട്ടിലുള്ള ഓഫീസുകളും മറ്റും പ്രവർത്തനരഹിതമായി നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ സഹകരിക്കുന്നില്ല അത്, അല്ലെങ്കിൽ പിന്നീട് വരൂ, അങ്ങനെ എന്താണ് മനുഷ്യരുടെ മനസ്സിലുള്ളത്? ഇതൊക്കെ ഉദ്യോഗസ്ഥരെ വേണ്ട രീതിയിൽ അവർക്കൊരു ബോധവൽക്കരണം നടത്തി ജനങ്ങളുമായി സമ്പർക്കം പെടുന്ന രീതിയിൽ എന്തൊക്കെയോ വിഭാവനം ചെയ്യുന്നുണ്ട്. അവർ യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടുന്ന വെറ്റിനറി ഡോക്ടർമാർ. നമ്മുടെയൊക്കെ വീടുകളിൽ വളർത്തുമൃഗം കാണുമല്ലോ, ചിലപ്പം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കായിരിക്കും, ചിലപ്പോൾ മുയലിനായിരിക്കും, മറ്റ് ചിലതിനായിരിക്കും, വളരെ പെട്ടെന്ന് അതിനൊരു ക്ഷീണം ഉണ്ടാകുന്നു, അത് തലകറങ്ങി വീഴുന്നു. മനുഷ്യനെ പോലെ തന്നെയുള്ള എല്ലാ അസുഖവും കോഴിക്ക് ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാലും നമുക്കിത് കാണാൻ കഴിയും. അവർക്കൊക്കെ പ്രിവൻറ്റീവ് മെഡിസിൻ എന്ന നിലയ്ക്ക് കൊടുക്കാൻ പറ്റാവുന്ന പല കാര്യങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ കോർപ്പറേഷനിലിരുന്നുകൊണ്ട് പൗൾട്രിയിലിരുന്നുകൊണ്ട് കോഴിക്ക് തന്നെ വളരെ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു പ്രദേശത്ത് നമ്മൾ കൊണ്ടുപോകുമ്പോൾ വ്യത്യസ്തമായ കാലാവസ്ഥയായിരിക്കും. അപ്പോൾ അതിന് ചിലപ്പോൾ തലകറക്കം ഉണ്ടാകും, ചിലപ്പം അതിന് ആഹാരം കഴിക്കാൻ പറ്റാത്ത, അപ്പോൾ അതിനൊക്കെ പ്രിവൻറ്റീവ് മെഡിസിൻ ഞങ്ങൾ നേരത്തെ തന്നെ കൊടുക്കും. അങ്ങനെ കൊണ്ടുപോകുന്ന മാറ്റി, ഇപ്പോൾ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴിയെ ഗ്രാമത്തിൽ കൊണ്ടുവല്ലുമ്പോൾ അവർ തുറന്നിട്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ 2-3 ദിവസം അതിന് വേണ്ടുന്ന മെഡിസിനും കൂടെ നമ്മൾ കൊടുക്കും, അത് കലക്കി കൊടുക്കാനുള്ള മെഡിസിൻ. അതേപോലെ തന്നെ മറ്റുള്ള മൃഗത്തിനും അതൊക്കെ ചെയ്യണം, അത് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം വെറ്റിനറി ഡോക്ടർമാരെ. ഇപ്പം കേരളത്തിലെ വെറ്റിനറി ഡോക്ടർമാർ പലയിടവും പല ആൾക്കാരും ഇപ്പം നേരിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഡോക്ടർമാർ ചെല്ലുന്നില്ല എന്നുള്ളത്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഒരു ആവശ്യം വന്നാൽ വെറ്റിനറി ഡോക്ടർമാർ നമ്മുടെ കയ്യേറ്റം ദൂരത്ത്. പക്ഷെ ഇപ്പോ അതുകൊണ്ടാണ് മറ്റുള്ള സാധാരണ ആളുകൾക്ക് കോവിഡ് മാത്രമല്ല അതിനു മുൻപും പരാതികൾ എന്ന് പറഞ്ഞാൽ വീടുകൾ ഉദ്യോഗസ്ഥർ തലത്തിലുള്ള ഒരു അനാസ്ഥയാണ്. വീട്ടിലെത്താനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും സാധിക്കുന്നില്ല. ചത്തുപോകുമ്പോൾ അതങ്ങോട്ട് കളികൾ ചത്തുപോകുന്ന ഒരു അവസ്ഥ വരികയാണ്. അതിനൊക്കെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള സംവിധാനങ്ങൾ നമ്മളിപ്പം അടിയന്തരമായിട്ട് ചെയ്യും. എല്ലാ ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും മീറ്റിംഗ് ഞങ്ങൾ അടിയന്തരമായിട്ട് കൂടും. വെറ്റിനറി ഡോക്ടർമാരെ എപ്പോഴും ജനങ്ങൾക്ക് കിട്ടണം, അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ കൊടുക്കണം. ഞങ്ങളിപ്പോൾ ചില കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അവർക്ക് ഓരോ സിം കൊടുക്കാം, CUG. അവരേത് സൈറ്റിലുണ്ടെന്ന് നമുക്കറിയണം. അതെ, കാരണം ഇനിയും ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ചിലയിടത്തൊക്കെ പശുക്കൾ തളർന്നു വീഴുന്നു, അതിൻ്റെ അടുത്ത് ചില ഡോക്ടർമാർ ചെല്ലാത്ത അവസ്ഥ, ഇതെല്ലാം അവർ വിളിച്ച് നേരെ ഇപ്പൊ മന്ത്രിയോടാ പറയുന്നത്. കാരണം എല്ലാവരുടെ നമ്പറുകൾ, മന്ത്രിമാരുടെ നമ്പർ മുഴുവൻ പബ്ലിഷ് ചെയ്തു. ഏത് ജനത്തിനും വിളിക്കുക, കുഞ്ഞുങ്ങൾ സഹിതം ആ ഫോൺ എടുത്തു വെച്ചിട്ട് നമ്മളെ മന്ത്രിയെ വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. എനിക്കാണെ ഒരു ദിവസം ഒരു 100-150 ഫോണുകൾ ഈ കേരളത്തിലെമ്പാടും, നമ്മുടെ മണ്ഡലത്തിൽ നിന്നല്ലേ വരുന്നത്, കേരളത്തിലെമ്പാടും നിന്ന് വരുന്ന. അവർക്ക് അവരുടെ മന്ത്രി വേണ്ട, അവരുടെ MLA വേണ്ട, അവര് നേരിട്ട് ഇങ്ങ് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. അതെടുത്തെടുത്ത് അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പലവിധ പശുക്കൾക്ക് അസുഖം ഉണ്ടാകുന്നു, വെറ്റിനറി ഡോക്ടേഴ്സ് എത്തുന്നില്ല എന്നുള്ള വലിയ പരാതി നമുക്കുണ്ട്. അത് തീർക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ECG ഫോൺ ഉൾപ്പെടെ കൊടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ ആലോചിക്കുന്നു. നൈറ്റിൽ നമുക്ക് ഡോക്ടേഴ്സിന് 152 ബ്ലോക്ക് നമുക്കുണ്ട് കേരളത്തിൽ. അതിൽ 125 ബ്ലോക്കുകളിലും കഴിഞ്ഞ തവണ ഈ നൈറ്റിലെ ഡോക്ടർമാരെ നമ്മൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ കാരണം പകലിലല്ലേ വെറ്റിനറി ഡോക്ടേഴ്സ് നിൽക്കാൻ പറ്റും. അപ്പോൾ നൈറ്റിൽ നമുക്ക് സ്ഥിരം ഡോക്ടറല്ല, അല്ലാതുള്ള ഡോക്ടർമാരെ നൈറ്റിലും കൂടെ കൊടുക്കുന്നു. അതിപ്പോൾ 152 ബ്ലോക്കിലും പ്രാവർത്തികമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. മിനിസ്റ്ററുടെ മനസ്സിൽ പുതിയ ആശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇത് ഒരു മുൻപ് പറഞ്ഞ പോലെ പോൾട്രി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന പോൾട്രി, അപ്പോൾ അങ്ങനെ പല പല ആശയങ്ങളുണ്ട്. ധാരാളം ജനങ്ങളുമായിട്ട്, സാധാരണ ജനങ്ങളുമായിട്ട് സമ്പർക്കം നടത്തുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയായിരുന്നു. അപ്പോൾ പുതിയ ആശയങ്ങൾ സാധാരണ ജനങ്ങൾക്ക്, വീട്ടമ്മമാർക്ക്, ഒപ്പം സാധാരണ ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള പുതിയ പദ്ധതികൾ മനസ്സിലുള്ളത് വരെ നടപ്പാക്കാൻ ഇനി ധാരാളം സമയമുണ്ട്. അതെ, സമയമുണ്ട്. ഇപ്പൊ ഞാൻ നിരവധി കാര്യങ്ങൾ അതീത തന്നെ പറഞ്ഞു. അപ്പൊ അത് ഞങ്ങൾ ഒന്ന് നല്ലതുപോലെ പഠിച്ച് അതിന്റെ ചില പ്രോജക്റ്റുകൾ ഉൾപ്പെടെ ഞങ്ങൾ തയ്യാറാക്കി മറ്റ് വകുപ്പുകളെ കൂടെ യോജിപ്പിച്ചു കൊണ്ട്. ഇപ്പം നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് ആനുകൂല്യം കിട്ടുന്ന ധാരാളം പിന്നെ ഇവിടെ ചില സൊസൈറ്റീസ് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അത് ജനങ്ങൾ അറിയുന്നില്ല. അത് ജനങ്ങൾ അറിയുന്നില്ല. എന്തൊക്കെ സ്കീമുകളുണ്ട്, സർക്കാരിനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? അതെ, അവർക്ക് എത്ര സബ്സിഡി കിട്ടും, ബാങ്കിൽ നിന്ന് അവർക്ക് ലോൺ കിട്ടും, ഇവര് തന്നെ ലോൺ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതെ, കേന്ദ്രത്തിൽ നിന്ന് അവർക്ക് ആ നിലയിലുള്ള ഫണ്ട് കിട്ടുന്നത് എടുത്തു തന്നെ അതിന് നമ്മൾ സെമിനാറുകൾ സംഘടിപ്പിക്കും. എല്ലാ ജില്ലകളിലും ഇപ്പം സ്ത്രീകളെ ആയാലും മറ്റുള്ളവരെ ആയാലും അവരെ വിളിച്ചു ചേർത്ത് ഒരു നല്ല സെമിനാർ സംഘടിപ്പിച്ച് അതിനൂടെ അവർ ബോധവൽക്കരിക്കും. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരതിനകത്തൊക്കെ അപേക്ഷ കൊടുക്കുവാനും ഇത് തുടങ്ങുവാനുമുള്ള സംവിധാനത്തിലേക്ക് വരും. ഞങ്ങൾ അത് ആലോചിക്കുന്നുണ്ട്. അതെൻ്റെ മനസ്സിലുള്ളതാണ്, മറ്റാരടുത്തും പറഞ്ഞതല്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ചില സന്ദർഭങ്ങൾ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാനത് തുറന്നു പറയുന്നത്. അത് ഗവൺമെന്റ് സ്കീമല്ല, അല്ലാതെ അതിന് പുറത്തുള്ളതാണ്, അത് പ്രാവർത്തികമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ധാരാളം മനസ്സിൽ ഒത്തിരി പുതിയ പുതിയ പദ്ധതികളും ആശയങ്ങളും നമ്മുടെ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് ഒരു വീട്ടമ്മ എന്നുള്ള നിലയിലും സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയിലും വീട്ടമ്മമാരുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ഉതകുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഈ 5 വർഷക്കാലം കൊണ്ട് എല്ലാം ഭംഗിയായി നടപ്പാക്കും, അതെല്ലാം മനസ്സിലുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും മന്ത്രിക്ക് നേരുകയാണ്. ഈ 5 വർഷക്കാലം ഭംഗിയായി ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ജീവൻ ജീവിയുടെ ആശംസകൾ നൽകുകയാണ്. മന്ത്രിയോടൊപ്പം പരിപാടിയിലേക്ക് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി, നമസ്കാരം. മന്ത്രിയോടൊപ്പം പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത മന്ത്രിയുമായി ഇനി വീണ്ടും ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.